നമസ്കാരം കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിൽ നിന്ന് ഏഴു തവണ നിയമസഭയിൽ ജയിച്ചു കയറിയ ജനപക്ഷ നേതാവ് പി സി ജോർജിന് കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് നേരിട്ടത് തിരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അടക്കം ശ്രദ്ധ നേടുന്ന വിഷയങ്ങളിൽ അദ്ദേഹം തുറന്ന അഭിപ്രായം പറയാറുണ്ട് അടുത്തിടെ വന്ന ഈശോ സിനിമാ വിവാദവും ഈ ബുൾജെറ്റ് വിഷയത്തിലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു സമൂഹത്തിൽ ഉയർന്നു വരുന്ന വിവിധ വിഷയങ്ങളിലും അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്താറുണ്ട് എന്നാൽ ഇപ്പോഴിതാ ചില വെളിപ്പെടുത്തലുകളുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയോട് താൻ ചെയ്തെന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് പി സി ജോർജിന്റെ വാക്കുകളിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതടക്കമുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞാണ് അഭിമുഖം ആരംഭിക്കുന്നത് ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് വരാനിരുന്ന ആളല്ലെന്ന് പി സി ജോർജ് പറയുന്നു ഞാനൊരു മാന്യമായി ജീവിക്കുന്ന കുടുംബത്തിൽ ജനിച്ചതാണ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പന്തുകളി മാത്രമാണ് താല്പര്യമുള്ളൂ ബാസ്കറ്റ്ബോൾ ഫുട്ബോൾ ബാഡ്മിന്റൺ എന്നീ ടീമുകളിൽ ഉണ്ടായിരുന്നു ഏറ്റവും കാണാനിഷ്ടം വോളിബോളാണ് എന്നാൽ കളിക്കാൻ അത്ര എക്സ്പെർട്ട് ആയിരുന്നില്ല തേവര കോളേജിൽ പഠിച്ചപ്പോഴും സ്പോർട്സുമായി ഭയങ്കര താല്പര്യമായിരുന്നു അന്നൊക്കെ എവിടെ മത്സരമുണ്ടെങ്കിലും പോകുമായിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു അന്ന് കെ എം ജോർജ് ആയിരുന്നു കേരള കോൺഗ്രസിന് ജന്മം കൊടുത്തത് ജോർജ് സാർ എൻ്റെ വീടുള്ള പൂഞ്ഞാറിലായിരുന്നു എം എൽ എ ആയത് സ്ഥാനാർത്ഥിയായപ്പോൾ എന്റെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അന്ന് അദ്ദേഹത്തിന്റെ സ്റ്റാഫായി നിയോഗിച്ചവരോടൊപ്പം ഞാനും പോകും അങ്ങനെ ജോർജ് സാറിനെ കണ്ട് ഒരു ആരാധന മൂത്തപ്പോൾ സത്യത്തിൽ ഞാനൊരു കേരള കോൺഗ്രസ് ആയി എറണാകുളത്ത് ചെന്നപ്പോൾ കേരള കോൺഗ്രസ് ഇല്ല കേരള കോൺഗ്രസിന് എതിരാണ് എല്ലാവരും എന്നാലിത് ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ കെ എ സി രൂപപ്പെടുത്തി രണ്ടാം വർഷം തന്നെ യൂണിയൻ ഞങ്ങൾ പിടിച്ചു എറണാകുളം ടൗണിൽ ഞാൻ കേരള കോൺഗ്രസ് എന്നും കെ സി എന്നും എഴുതാത്ത ഭിത്തികളില്ലെന്ന് പി സി പറയുന്നു കെ എം മാണിയെക്കുറിച്ചും പി സി മനസ്സുതറന്നു മാണിയെപ്പറ്റി എനിക്ക് വലിയ അഭിപ്രായം ഉണ്ടായിരുന്നില്ല മാണിസാർ വീട്ടിലൊക്കെ വരും എന്നാൽ അങ്ങേരൊരു മോഷ്ടാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചതുകൊണ്ട് ഒന്നും പറയുന്നില്ല പുള്ളി ഇങ്ങനെ കാശുണ്ടാക്കുന്നത് സംബന്ധിച്ച ഒരു പരാതി എൻ്റെ മനസ്സിലുണ്ട് ജോർജ് സാറിനെ തകർത്തേച്ച് പുള്ളി മന്ത്രിയാവുന്ന കളി അതിനോടൊക്കെ എനിക്ക് അഭിപ്രായമില്ലായിരുന്നു പുള്ളി പിന്നീട് ഒരു അഴിമതിക്കാരനായി എന്നാണ് എൻ്റെ അഭിപ്രായം അത് ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ജോസഫും മാണിയും തമ്മിൽ പിരിഞ്ഞു എനിക്ക് പി ജെ ജോസഫുമായി അടുത്ത ബന്ധമുണ്ട് അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ സ്വാഭാവികമായും ജോസഫ് പക്ഷത്ത് നിന്നു മൂന്നോ നാലോ മാസം കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നു അന്ന് ജോസഫിന്റെ മുന്നണിയിൽ കരുണാകരൻ ലീഗ് എന്നിവരല്ലാതെ മറ്റാരുമില്ല ഒരു ശുഷ്കമായ മുന്നണി എൽ ഡി എഫ് അന്ന് പറയുന്ന അന്നത്തെ മുന്നണി ഇപ്പോഴത്തെ ഇടതുപക്ഷവും ആന്റണി കോൺഗ്രസും മാണി കോൺഗ്രസും ശക്തമായ മുന്നണി ഒരു ദിവസം രാത്രി രണ്ടു മണിക്ക് വന്ന് ജോസഫ് പറഞ്ഞു എന്നോട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അപ്പോഴും ഞാൻ മടിച്ചു എൻ്റെ അച്ചായനൊക്കെ ഞാൻ നിൽക്കേണ്ട എന്ന അഭിപ്രായമായിരുന്നു നമുക്കിത് പറ്റിയതല്ല എന്ന ചിന്തയായിരുന്നു ജോസഫ് വളരെ വേദനയോടെ ആരുമില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് സ്ഥാനാർത്ഥിയായേ പറ്റൂ എന്ന് പറയുമ്പോൾ അവസാനം ഞാൻ വാക്കു പറഞ്ഞു അങ്ങനെയാണ് ആദ്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് പി സി ജോർജ് വ്യക്തമാക്കി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ചും പി സി ജോർജ് മനസ്സ് തുറന്നു ഉമ്മൻചാണ്ടിയെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തോട് ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയം കെ എം മാണിയുമായി ഞാനൊരു ബന്ധവുമില്ല എന്നാൽ പാർട്ടി ഒന്നാണ് ജോസഫും കെ എം മാണിയും ഉൾപ്പെട്ട നേതൃത്വം കെ എം മാണി ചെയർമാൻ ജോസഫ് വർക്കിംഗ് ചെയർമാൻ അങ്ങനെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം രാത്രി കെ എം മാണി എന്നെ വിളിച്ചു അത്യാവശ്യമായി ഒന്ന് കാണണം അന്ന് മാണി സാർ പറഞ്ഞു ജോർജെ ജോർജ് സഹായിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയാകും സഹായിക്കുമോ എന്ന് ചോദിച്ചു ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയല്ലേ പിന്നെ നിങ്ങൾ എന്തിനാ ആ പണിക്ക് പോകുന്നേ എന്ന് ഞാൻ ചോദിച്ചു മീനച്ചൽ താലൂക്കിൽ നിന്ന് ഒരു ക്രിസ്ത്യാനി മുഖ്യമന്ത്രിയാകാൻ അവസരം ലഭിച്ചാൽ ജോർജ് സഹായിക്കുമോ എന്ന് ചോദിച്ചു അന്ന് ഞാൻ അദ്ദേഹത്തോട് ജോസഫിനോട് സംസാരിക്കാൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയെ മാറ്റാൻ എനിക്ക് മനസ്സ് അനുഭാവമല്ല പിറ്റേ ദിവസം വീണ്ടും മാണിച്ചാർ എന്നെ വിളിച്ചു ജോർജ് ഇക്കാര്യമൊന്ന് പി ജെ ജോസഫിനോട് പറഞ്ഞു മാണിസാറിന് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്നും ഒന്ന് ആലോചിക്കണമെന്നും ഞാൻ ജോസഫിനോട് പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പി ജെ ജോസഫ് എന്നെ വിളിച്ചു പറഞ്ഞു മാണിസാറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒന്നും പറഞ്ഞില്ലെന്ന് അതിനുശേഷം ഞാൻ മാണിസാറിനെ വിളിച്ചു ജോസഫ് ഇവിടെ വന്ന് പോയി ഞാൻ പുള്ളിയോടൊന്നും പറഞ്ഞില്ലെന്ന് മാണിസാർ പറഞ്ഞു ഇത് നിങ്ങളുടെ ഈഗോയാണെന്ന് തിരിച്ച് പറഞ്ഞു ഇത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ക്യാബിനറ്റ് അന്ന് യോഗത്തിന് ആദ്യം വന്നത് കെ എം മാണിയായിരുന്നു അന്ന് പി ജെ ജോസഫിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ലേ എന്തായാലും എനിക്ക് സമ്മതമാണെന്നും ജോസഫ് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ മുഖ്യമന്ത്രിയാക്കാനിറങ്ങി ഇന്ന് കേരളത്തിലെ സി പി എമ്മിൻ്റെയും സി പി ഐ യുടെയും ഏറ്റവും പ്രഗത്ഭരായ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരായിട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു ലോക് അക്കാദമി പ്രിൻസിപ്പൽ നാരായണൻ നായരുടെ അനിയൻ അന്ന് എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ വച്ച് കെ എം മാണിയും സി പി എമ്മിന്റെ ഏറ്റവും വലിയ നേതാക്കളുമായും ചർച്ചയും വെച്ചു അന്ന് തീരുമാനമെടുത്തു പോന്നു എന്നാൽ മകൻ ജോസ് കെ മാണിയുടെ ഭാര്യയുടെയും നിർബന്ധത്തെ തുടർന്നാണ് ആ തീരുമാനം വേണ്ടെന്ന് വെച്ചതെന്ന് പി സി ജോർജ് പറയുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ ജോസ് കെ മാണിയെ കേന്ദ്രമന്ത്രിയാക്കാമെന്ന് കോൺഗ്രസ് വാഗ്ദാനമുണ്ടെന്നും ഈ സാഹചര്യത്തിൽ മാണിസാറിന്റെ തീരുമാനം മാറ്റണമെന്നായിരുന്നു ജോസ് കെ മാണിയുടെ ഭാര്യ ആവശ്യപ്പെട്ടതെന്ന് പി സി ജോർജ് പറഞ്ഞു ഇല്ലെങ്കിൽ മാണിസാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായേനെയെന്ന് പി സി പറഞ്ഞു കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ ഞാൻ നടന്നു എന്ന കാര്യം ഇതിനിടെ ഉമ്മൻചാണ്ടി അറിഞ്ഞു അങ്ങേർക്ക് ആ നിരസം എന്നോടുണ്ടായെന്നും പി സി വ്യക്തമാക്കി വെബ് ഡെസ്ക് ന്യൂസ്